കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. വേറിട്ട ശബ്ദമാധുര്യം കൊണ്ട് സംഗീത പ്രേമികളെ ആകർഷിച്ച ഗായികയാണ് അനുരാധ ശ്രീറാം. ഇപ്പോൾ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗറിൽ വിധികർത്താവായും അനുരാധ എത്തിയിരിക്കുകയാണ്. കുറച്ചു ദിവസം മുൻപ് അരുണാചല എന്ന തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള യാത്രക്കിടെ തന്നെ സഹായിച്ച ഒരു കൂട്ടം യുവാക്കളെക്കുറിച്ച് ഹൃദയം തൊടുന്ന കുറിപ്പുമായി ഗായിക അനുരാധ ശ്രീറാം രംഗത്തെത്തിയിരിക്കുകയാണ്. സംഗീത പ്രേമികളുടെ പ്രിയപ്പെട്ട ഗായികയാണ് അനുരാധ ശ്രീറാം. വേറിട്ട ശബ്ദമാണ് അനുരാധ ശ്രദ്ധിക്കപ്പെടാൻ കാരണം. നിരവധി ഹിറ്റ് ഗാനങ്ങൾ ആലോപിച്ചിട്ടുള്ള താരം മലയാളത്തിലെ ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ എന്ന റിയാലിറ്റി ഷോയിൽ ജഡ്ജായും എത്തുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ അനുരാധ പങ്കുവച്ച ഒരു കുറിപ്പാണ് ഇപ്പോൾ വൈറലാകുന്നത്. ഗായിക അനുരാധ ശ്രീറാം ഫേസ്ബുക്കിൽ പങ്കുവച്ച ചിത്രങ്ങളും ഒരു കുറിപ്പും സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. അരുണാചല തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള യാത്രക്കിടെ തളർന്നു വീഴാറായ തന്നെ സഹായിച്ച ഒരു കൂട്ടം യുവാക്കളെക്കുറിച്ചാണ് അനുരാധയുടെ കുറിപ്പ്. അരുണാചലത്തിലേക്കുള്ള മലകയറ്റത്തിനിടയിൽ കടുത്ത ചൂടിൽ ഞാനാകെ തളർന്നിരുന്നു. ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരാൻ ഒരു മണിക്കൂർ കൂടി നടക്കണമായിരുന്നു. എന്നാൽ അതിനു മുൻപേ ഞാൻ തളർന്നു വീഴുമെന്ന് ഉറപ്പായിരുന്നു. ആ സമയത്ത് ഒരു കൂട്ടം ചെറുപ്പക്കാർ അവിടേക്ക് വന്നു. അവരെല്ലാ തീർത്ഥാടകർക്കും ഗ്ലൂക്കോസും വെള്ളവും നൽകി. അവർ എന്നെ ഒരുപാട് സഹായിച്ചു. ആ സ്നേഹവും കരുതലും കൊണ്ടാണ് ഞാൻ തീർത്ഥാടനം പൂർത്തിയാക്കിയത് എന്നും അനുരാധ കുറിച്ചു. കുറിപ്പിനൊപ്പം ചെറുപ്പക്കാർക്കൊപ്പമുള്ള ചിത്രങ്ങളും അവർ പങ്കുവച്ചു. ഈ യുവാക്കളെ ദൈവം അയച്ചതാണ്. അവരുടെ സ്നേഹവും കരുതലും കൊണ്ടാണ് ഞാൻ തീർത്ഥാടനം പൂർത്തിയാക്കിയതെന്നും അനുരാധ കുറിച്ചിട്ടുണ്ട്. ഒരാൾ പൂർണ്ണമായും ദൈവത്തിന് സമർപ്പിക്കപ്പെടുമ്പോൾ ദൈവം അയാളെ കാത്തുകൊള്ളും. എൻ്റെ ഗുരു പൂജ്യ ശ്രീ ദയാനന്ദ സരസ്വതിയെ ഞാൻ ഉദ്ധരിക്കുന്നു. നാം എല്ലാവരും ദൈവത്തിൻ്റെ ഉത്തരവനുസരിച്ച് പരിപാലിക്കപ്പെടുന്നു. ദൈവിക കാര്യങ്ങൾക്ക് ഒരാൾ കീഴടങ്ങുമ്പോൾ ഭഗവാന്റെ കൃപ അയാൾ അനുഭവിക്കുന്നു എന്നും അനുരാധ കുറിച്ചു. 1980 കാലി എന്ന തമിഴ് ചിത്രത്തിലെ ഗാനം ആലപിച്ചുകൊണ്ടാണ് അനുരാധ സിനിമയിലേക്ക് കടന്നു വന്നത്. പിന്നീട് 1995 ബോംബെ എന്ന ചിത്രത്തിലെ മലരോട് മലരിങ് എന്ന ഗാനം ആലപിച്ചുകൊണ്ട് ഗായികയായി അരങ്ങേറ്റം കുറിച്ചു. AR റഹ്മാന്റെ തന്നെ ഇന്ദിരയിലെ അച്ചം അച്ചം ഇല്ലേ ആയിരുന്നു ആദ്യത്തെ സോളോ ഗാനം. 1997 പുറത്തിറങ്ങിയ ചെന്നൈ ഗേൾ എന്ന ആൽബം വലിയ ഹിറ്റായിരുന്നു. 5 സ്റ്റാർ എന്ന തമിഴ് ചിത്രത്തിനായി ഭർത്താവ് ശ്രീറാമിനൊപ്പം സംഗീതവും നൽകിയിട്ടുണ്ട്. 6 ഭാഷകളിലായി 3000+ ഗാനങ്ങൾ അനുരാധ ഇതുവരെ പാടിക്കഴിഞ്ഞു. മലയാള സംഗീത റിയാലിറ്റി ഷോയിൽ വിധികർത്താവായും അനുരാധ എത്തുന്നുണ്ട്. 12 വയസ്സ് മുതൽ സംഗീതവേദികളിൽ സജീവമായിരിക്കുന്ന അനുരാധ നിരവധി റേഡിയോ ടെലിവിഷൻ പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. നിരവധി മ്യൂസിക് റിയാലിറ്റി ഷോകളുടെ വിധികർത്താവായും അനുരാധ പ്രവർത്തിച്ചിട്ടുണ്ട്. മികച്ച ഗായികയ്ക്കുള്ള തമിഴ്നാട്, കർണാടക, ബംഗാൾ സംസ്ഥാന അവാർഡുകളും തമിഴ്നാട് സർക്കാരിൻ്റെ കലൈമാമണി അവാർഡും ഉൾപ്പെടെ നിരവധി ബഹുമതികൾ അവരെ തേടിയെത്തി. 2012 സത്യഭാമ യൂണിവേഴ്സിറ്റി സംഗീതരംഗത്തെ സംഭാവനകൾക്കായി അവർക്ക് ഹോണററി ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു. ഭർത്താവ് ശ്രീറാം പരശുറാം അറിയപ്പെടുന്ന സംഗീതജ്ഞനാണ്. എന്റർടൈൻമെന്റ് സിനി ലൈഫ്.